നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. നിലവിലെ ചാമ്പ്യന്മാരായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും താരനിബിഡമായ ലോക ചാമ്പ്യൻ ഫ്രഞ്ച് പടയും പരിചയ സമ്പത്ത് കൈമുതലാക്കിയ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയുമില്ലാതെ യൂറോ 2020 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഒരുങ്ങുന്നു. സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, ബെൽജിയം, ഇറ്റലി, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഉക്രൈൻ, ഇംഗ്ലണ്ട് എന്നിവരാണ് അവസാന 8 സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ജൂലൈ 2 ഇന്ത്യൻ സമയം രാത്രി 9:30 ലോക ചാമ്പ്യന്മാരായ ഫ്രഞ്ച് കരുത്തരെ അട്ടിമറിച്ചെത്തുന്ന സ്വിറ്റ്സർലാൻഡ് ലോകകപ്പ് ഫൈനലിസ്റ്റുകളായ ക്രൊയേഷ്യയെ ആവേശ പോരാട്ടത്തിൽ കീഴടക്കിയ സ്പെയിനിനെ നേരിടുന്നതോടെയാണ് ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാവുക. രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ പോർച്ചുഗലിനെ തകർത്തെത്തുന്ന ഫിഫ ലോക റാങ്കിങ്ങിലെ 1 സ്ഥാനക്കാരായ ബെൽജിയം ഓസ്ട്രിയയെ കീഴടക്കി തോൽവിയറിയാതെ 31 മത്സരങ്ങൾ പിന്നിട്ടെത്തുന്ന ഇറ്റലിയെ നേരിടും. യൂറോയിലെ ഫൈനൽ മത്സരത്തിന് മുന്നേ ഒരു ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരം തന്നെയാവും മ്യൂണിക്കിൽ ബെൽജിയം ഇറ്റലിയെ നേരിടുമ്പോൾ നടക്കുക. ജൂലൈ 3 ശനിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 9:30 ഓറഞ്ച് പടയെ അട്ടിമറിച്ചെത്തുന്ന ചെക്ക് റിപ്പബ്ലിക് ആരാധക ഹൃദയങ്ങളിൽ കൂട്ടുകൂട്ടിയ ഡെൻമാർക്കിനെ ബാക്കുവിൽ വെച്ച് നേരിടും. രാത്രി 12:30 മുൻ ചാമ്പ്യന്മാരായ ജാക്കിം ലോയുടെ ജർമ്മനിക്ക് മടക്ക ടിക്കറ്റ് ഒരുക്കിയ ഇംഗ്ലീഷ് യുവനിര ആവേശം അവസാന സെക്കൻഡ് വരെ നീണ്ടുനിന്ന പോരാട്ടത്തിൽ കരുത്തരായ സ്വീഡനെ കീഴടക്കിയെത്തുന്ന ഉക്രൈനെ ഇറ്റലിയിലെ റോമിൽ വെച്ച് നേരിടും. ജൂലൈ 6-7 തീയതികളിൽ സെമി ഫൈനൽ മത്സരങ്ങളും ജൂലൈ 11 ചാമ്പ്യന്മാരെ കണ്ടെത്താനുള്ള യൂറോ 2020 കലാശ പോരാട്ടവും ഇംഗ്ലണ്ടിലെ വെംബ്ലിയിൽ വെച്ച് നടക്കും.